അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ ലുബോസ് ലക്കി വേൾഡ്. ഇന്ന് നമ്മുടെ ഫ്രീ ജ്വല്ലറി ക്ലാസ്സിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വർക്കിൽ ആവശ്യമായിട്ട് വരുന്നത് ഇതാ, ഇതുപോലത്തെ ഒരു ഹെയർ ബാൻഡാണ്. ഇതിൻ്റെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മെറ്റലിൻ്റെ ഹെയർ ബോയും എടുക്കാം കേട്ടോ. അതായത് മെറ്റലിൻ്റെ ഹെയർ ബോ എന്ന് പറയുന്നത് ഈ കവറിങ് ഇല്ലാത്തത്. പിന്നെ വരുന്നത് ജാസ്മിൻ ഫ്ലവറാണ്. പിന്നെ വരുന്നത് ഇതാ ഇതേപോലത്തെ ഗിയർ വയറാണ്. അപ്പം ഈ ഗിയർ വയർ എന്ന് പറയുമ്പം ഇതിൽ കുറേ കളർ വരും. ഇതിപ്പോൾ സിൽവറാ വരുന്നെങ്കിൽ ഇതിന് ഗോൾഡ്, റോസ്, നീല എല്ലാ കളറും ഇതിൽ വരാറുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ വർക്ക് ചെയ്യാൻ മെയിനായിട്ട് വേണ്ടത് ഇത്രയും സാധനങ്ങളാണ്. പിന്നെ ഫെൽറ്റ് ഷീറ്റും ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഇനിയിപ്പോൾ നമുക്കത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ പോളൻസ് എടുക്കാം, വേണമെങ്കിൽ ഓർണമെൻറ്റ്സ് റോസ് എടുക്കാം, അതുപോലെ അല്ലെങ്കിൽ സാധാരണ നമ്മൾ റോസ് ഉണ്ടല്ലോ അത് എടുക്കാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ക്ലാസ് തുടങ്ങാം. സിമ്പിളായിട്ടുള്ള വർക്കാണ്, നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതുപോലെ രണ്ട് മുല്ലമൊട്ട എടുക്കുക. ഇതാ ഒന്ന് ഇങ്ങോട്ടേക്ക് ക്രോസാക്കി വെച്ചിട്ടുണ്ട്, ഒന്ന് ഇങ്ങോട്ടേക്കും ക്രോസാക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലെ വെച്ചിട്ടുണ്ട്. ഈ മുല്ലമൊട്ട തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്ത് ഫുള്ളാക്കാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ വേറെ നിങ്ങളുടെ കയ്യിൽ വേറെ ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്കിത് മാത്രം തന്നെ ചെയ്താൽ മതി. വേറെ ഐറ്റംസ് ഒന്നും ഇല്ലാത്തവർ ഇനി അങ്ങനെ ചെയ്യും, അങ്ങനെയൊന്നും വേണ്ട. ഈ മുല്ലമൊട്ടും ഗിയർ വയറെല്ലാം ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഗിയർ വയർ ഇതിൻ്റെ താഴ്ഭാഗത്തൂടെ ഇതാ ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ച ശേഷം ഇത് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നല്ല ഇതേപോലെ ടൈറ്റ് ആക്കി കൊടുക്കുക. ഇത് ശ്രദ്ധിക്കണം കേട്ടോ, കാരണം ഇത് പൊട്ടിപ്പോയാലും ചാൻസ് ഉണ്ട്. മുല്ലമൊട്ട ഇതാ മുല്ലമൊട്ട അധികം ഉറപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പം നമ്മൾ ഇത് ചുറ്റിയെടുത്തിട്ടുണ്ട്. ചുറ്റിയെടുത്ത് ആ ഗിയർ വയർ തന്നെ ഇതിൻ്റെ ഇപ്പുറത്തൂടെ ഒന്നും കൂടെ കൊണ്ടു, ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിപ്പോൾ ചുറ്റിയിട്ടുണ്ട്. ഇപ്പുറത്തൂടെ കൊണ്ടുവന്ന് ഇതാ ഇതിലൂടെ കൊണ്ടുവന്നു. എന്നിട്ട് ഇതാ ബേക്കോശത്തേക്ക് വെച്ച്, എന്നിട്ട് ആദ്യം നമ്മൾക്കിതാ മുല്ലമൊട്ട ഇങ്ങനെ ക്രോസാക്കിയിട്ട് വെക്കുമ്പോൾ ഇനി ശ്രദ്ധിക്കാം ഈ പുറത്തോട്ടേക്ക്, ഇതിപ്പോൾ പുറത്തോട്ടേക്ക് വന്നില്ല, അതുപോലെ വരാതെ ഇതാ ഇതിങ്ങോട്ടേക്ക് ഇതിൻ്റെ ഉള്ളുവശത്തോട്ടേക്ക് ക്രോസാക്കിയിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. കാണാത്ത രീതിക്ക് ഇപ്പോൾ നമ്മളിങ്ങനെ വെച്ചിട്ടിങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് ചെറുങ്ങനെ ഒന്ന് ഇതിൻ്റെ അടിവശത്തൂടെ ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതാ അതിനെ ക്രോസാക്കിയിട്ട് ഒന്നും കൂടെ വെക്കാം. ക്രോസാക്കിയിട്ട് ഒന്നും കൂടെ വെക്കാം. ഇതിപ്പോൾ ഞാൻ താഴ്ഭാഗത്തൂടെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇതാ ഇങ്ങനെ കാണാത്ത രീതിക്ക് ഉള്ളിലോട്ടേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇവിടം വരെ കൊണ്ടുവന്ന് വെച്ച ഗിയർ വയർ ഉണ്ടല്ലോ, ആ ഗിയർ വയർ എടുക്കുക. എന്നിട്ടിതാ ഇതുപോലെ ഒന്നും കൂടെ ഇത് ഈ നടുവശത്തുകൂടെ ചുറ്റി കൊടുക്കുക. ചുറ്റുമ്പം ടൈറ്റ് ആവും വേണം, എന്നാലത് പൊട്ടിപ്പോകുന്ന രീതിക്കും ആവാൻ പാടില്ല കേട്ടോ. മുല്ലമൊട്ട് പൊട്ടിപ്പോകുന്ന രീതിക്കും ആവാൻ പാടില്ല. എന്നാൽ കുറച്ച് അതായത് നമ്മൾ ഒറ്റ വലി വലിക്കുന്നുണ്ടെങ്കിൽ മുല്ലമൊട്ട് പൊട്ടിപ്പോകും. ഇപ്പോൾ രണ്ട് മൂന്ന് ചുറ്റി ഞാൻ ചുറ്റിയെടുത്തു. രണ്ട് മൂന്ന് ചുറ്റിയെടുത്ത ശേഷം ഇതാ ഇതിൻ്റെ കണ്ട ഇതിൻ്റെ ഇതാ ഈ മുല്ലമൊട്ടിൻ്റെ ഇതാ ഇതാ ഇതിലൂടെയാണ് പിന്നെ വരുന്നത്. ഇതാ ഇതിലൂടെ വന്നു. ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ ഫുള്ള് പോകണമെങ്കിൽ അങ്ങനെ പോവാം. എന്നിട്ട് വേണമെങ്കിൽ ഇതേപോലെ ഇടയ്ക്ക് ഇങ്ങനെ ഇത് വെച്ച് കൊടുക്കുക. ഇത് ഓർണമെൻറ്റ്സ് റോസാണ്, ഇത് വേണമെങ്കിൽ വെച്ച് കൊടുക്കുക. അതല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്, ഇനിയിപ്പം ഇങ്ങനെ തന്നെ ഫുള്ള് പോകണമെങ്കിൽ അങ്ങനെ പോവാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ പോളൻസ് ഇല്ലാത്തവരൊന്നും വിഷമിക്കേണ്ട, പോളൻസ് വെക്കണമെന്നില്ല. എന്നാലും എന്താണ് അങ്ങനെയും ചെയ്യാമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. ഇതാ ഇതേപോലത്തെ പോളൻസ് ഉള്ളവർ എന്താക്കാം, പോളൻസ് നമുക്കിത് ഫുള്ളായിട്ട് വേണ്ട കേട്ടോ. ഇതിൻ്റെ മുകൾ വശം മാത്രം ഇതാ കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇത് വേണ്ട, ഇത്ര ഭാഗേ പോളൻസ് നമുക്കിങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ വേണ്ടു. ഇതാ പോളൻസ് ഇങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ ഇത്ര ഭാഗം തന്നെ മതി കേട്ടോ. ഇതാ ഇതേപോലെ വെച്ച് കൊടുക്കുക. ഇതുപോലെ വെച്ച് കൊടുത്ത ശേഷം ഇതാ നമ്മൾ അതിൻ്റെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതാ ഈ പോളൻസിൻ്റെ ഇതിനേക്ക് ഇങ്ങനെ ചുറ്റിയെടുക്കുക. ഇതിങ്ങനെ ചുറ്റിയെടുക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ താഴ്ഭാഗത്ത് നോക്കുകയാണെങ്കിൽ പോളൻസിൻ്റെ കണ്ടോ, അത് ഇതിൻ്റെ അടിയിലോട്ടേക്ക് ആയിട്ടുണ്ട്. ഇങ്ങനെ ചുറ്റിയെടുത്ത ശേഷം ആദ്യവും രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ പോളൻസും ചുറ്റിയെടുത്ത ശേഷം ഈ പോളൻസിൻ്റെ മുമ്പിലൂടെ കൊണ്ടുവരാം വയർ. പോളൻസിൻ്റെ മുമ്പിലൂടെ കൊണ്ടുവന്ന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം പിന്നെ ഇതാ മുല്ലമൊട്ട് വെച്ചിട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. മുല്ലമൊട്ട ഒന്ന് ഇങ്ങോട്ടേക്ക് ക്രോസാക്കി വെച്ചു. ഈ ഭാഗത്തുള്ളത് ഇങ്ങോട്ടേക്ക് ക്രോസാക്കി വെക്കുക. എന്നിട്ട് ഈ ഭാഗത്തേക്ക് മുട്ട് വരുന്നതിന് ഇങ്ങോട്ടേക്കും ക്രോസാക്കി വെക്കുക. എളുപ്പമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ പിന്നെ ഓർണമെൻസിൻ്റെ എല്ലാം ഭയങ്കര എളുപ്പമാണ് ഹെയർ ബാൻഡ്. അതുപോലെ എന്താണ് എല്ലാം ജ്വല്ലറി മേക്കിംഗ് ഭയങ്കര എളുപ്പമുള്ള ക്ലാസ്സുകളാണ് വരുന്നത്. ചെറിയ മൂന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ പോലും നമ്മുടെ ക്ലാസ്സിലേക്ക് വർക്കുകൾ ചെയ്തിട്ടിടാറുണ്ട്. അങ്ങനെ പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, പക്ഷേ കാണാൻ ഭംഗിയില്ലാത്തതെന്ന് നല്ല വൃത്തി ചെയ്തിട്ടിടാറുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ തന്നെ അറിയാമല്ലോ എത്ര എളുപ്പമാണെന്ന്. കാണുമ്പോൾ നമുക്ക് പക്ഷേ അതിൻ്റെ മെത്തേഡ് മനസ്സിലാവില്ലാന്നേ ഉള്ളൂ കേട്ടോ. ഭയങ്കര സിമ്പിളാണ്. എന്താ ഇതുപോലെ ഇപ്പം മൂന്ന് പ്രാവശ്യം ചുറ്റിയെടുത്തു. എന്താ എന്നിട്ട് അതിൻ്റെ ഫ്രണ്ട് വശത്തേ കൂടെ കൊണ്ടുവന്ന ശേഷം ആദ്യം നമുക്ക് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവാൻ വേണ്ടി പകുതി ഇതേപോലെ പോളൻസ് വെച്ചിട്ടും പകുതി ഓർണമെൻറ്റ്സിൻ്റെ റോസ് വെച്ചിട്ടും ചെയ്ത് കാണിക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ മുല്ലമുട്ടനെ ഫുള്ളായിട്ട് ചെയ്തിട്ടും പോവാം. മുല്ലമുട്ട എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. കുറച്ചിപ്പം ഇതിപ്പോൾ ഞാൻ മാറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഇതുണ്ടോ, ഇത് കുറച്ചൊരു ഇങ്ങനെ ഇതായിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ചിട്ട് വെക്കണം കേട്ടോ. പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ വേഗം പൊട്ടാൻ ചാൻസ് ഉണ്ട്. മുല്ലമൊട്ട് നമ്മൾ വെക്കുന്ന സമയത്ത് പെട്ടെന്ന് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്.
ഇതുപോലെ. അപ്പോൾ ഇതാ നമ്മൾ ഇതാ പകുതി വരെ ഇതേപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫസ്റ്റ് കാണുന്ന മെത്തേഡ് തന്നെ, ഇനിയും വ്യത്യാസമൊന്നുമില്ല, അതേ മെത്തേഡ് തന്നെയാണ് ഇനി യൂസ് ആക്കേണ്ടത്. ഇതാ ഇതിനി നമുക്ക് ഇതാ ഇതേപോലെ മുല്ലമോട്ട് വെച്ചു കൊടുക്കാം. ഇത് നമ്മൾ ഒട്ടിച്ച് വരുന്നത് മാത്രം ഒന്ന് സൂക്ഷിക്കാനേ ഇല്ല കേട്ടോ. ഇതാ ഇതേപോലെ മുല്ലമോട്ട് ഇതാ ഇതേപോലെ വെച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ എങ്ങനെയാണോ നേരത്തെ ചെയ്തത് അതേ മെത്തേഡ് തന്നെയാണ് യൂസ് ആക്കേണ്ടത്. ഇതേപോലെ ചുറ്റി വരാം, രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ ചുറ്റി വരാം. ടൈറ്റ് ആവണം, എന്നാൽ ഇത് പൊട്ടിപ്പോവാനും പാടില്ല കേട്ടോ. മൂന്ന് പ്രാവശ്യം ചുറ്റിയ ശേഷം ഇതേപോലെ ഫ്രണ്ടിലൂടെ ചുറ്റിയെടുക്കാം. ഇനിയിപ്പോൾ ഇതേപോലെ നമുക്കൊരു രണ്ട് മൂന്ന് സ്റ്റെപ്പ് ഇതേപോലെ വെച്ച് കൊടുക്കാം. ഈ മുല്ലമുട്ട ഞങ്ങൾക്ക് കുറേ മോഡൽ കിട്ടും കേട്ടോ. മുല്ലമുട്ട തന്നെ ആയിരിക്കും, പക്ഷേ എങ്കിൽ കളർ ചേഞ്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ സ്റ്റെഡിന് പച്ച കളർ വരുന്നുണ്ടല്ലോ, അതുപോലെ സ്റ്റെഡിന് ഇപ്പം വൈറ്റ് തന്നെ വരുന്നത്, അതായത് ഇതിലേതിലോ ഞാൻ കണ്ടിന്യൂ വേണ്ട, ഇതിപ്പോൾ സ്റ്റെഡിന് വൈറ്റ് തന്നെ വരുന്നതുണ്ട്. അതുപോലെ തന്നെ ഇത് ഫുള്ളായിട്ട് റോസ് വരുന്ന, മഞ്ഞ വരുന്ന, അങ്ങനെയെല്ലാം ഉണ്ട് കേട്ടോ. ശരിക്കും മുല്ലമുട്ടിൻ്റെ ഇതിൽ വരുന്നത് ഇതാ ഈ മോഡലാണ്, പക്ഷേങ്കിൽ മുല്ലമുട്ടിൻ്റെ തന്നെ കളർ വരുന്നതും ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ വാങ്ങുമ്പോൾ ഇനി ഇതേപോലെ വെച്ച് നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് കേട്ടോ. അതാണ് പിന്നെ വലിയ ഇതാക്കി കാണിക്കാത്തത്. ഇതിലേക്ക് റോസ് ഒട്ടിച്ച് കൊടുക്കുന്നതിലുള്ള വ്യത്യാസമേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ നല്ല സ്റ്റൈലായിട്ടുള്ള കല്ലുകളെല്ലാം നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ മുല്ലമുട്ട് ഫുള്ളായിട്ട് ഇതാക്കിയ ശേഷം കല്ലുകളെല്ലാം ഇതിൻ്റെ മുകൾ വശത്തോട്ടേക്ക് ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഇത് വെച്ചതിൻ്റെ പകരമാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കല്ലുകൾ അങ്ങനെയെല്ലാം ഒട്ടിച്ചു കൊടുക്കാനും പറ്റും. അപ്പോൾ ഇനി എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഒന്നിടവിട്ടോ, എങ്ങനെയെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് നമുക്ക് വേണമെങ്കിൽ ഇതാ ഇതിൽ പശയാക്കാം, റോസ് ഒട്ടിച്ചു കൊടുക്കുക. ഇതാ ഇതിൽ പശയാക്കാം, റോസ് ഒട്ടിച്ചു, അങ്ങനെ ഇത് അടുത്തടുത്ത് വേണമെങ്കിൽ അങ്ങനെ പല കളറാക്കിയിട്ട് വെച്ച് കൊടുക്കുക. ഇല്ലെങ്കിൽ ഒന്നിടവിട്ട് വേണമെങ്കിൽ ഇപ്പം റെഡ് കളർ മാത്രം തന്നെ വേണ്ടു എന്നാണെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കുക. ഇതിപ്പം ഇങ്ങനെ അടുത്തടുത്ത് വേണമെങ്കിൽ അങ്ങനെ ഇതിലൊന്ന് ഇടവിട്ട് മതിയെങ്കിൽ അങ്ങനെ ഇത് ഇതേപോലെ മുല്ലമുട്ട് ഫുള്ളായിട്ട് ഇവിടുത്തെ വരെ നേരെ ഇവിടെ നിന്ന് എങ്ങനെയാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടുത്തെ വരെ ചുറ്റിയെടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഞാൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ ഇതിപ്പോൾ നമ്മൾ ഇതേപോലെ ഫുള്ളായിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ഇതെങ്ങനെയാണ് നമ്മൾ ഇതാക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. ഇതേപോലെ ഇതിൻ്റെ താഴ്ഭാഗത്തൂടെ നമ്മളിതിപ്പോൾ ചുറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് മുറിച്ചെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതാ ഇതേപോലെ ഇതിൻ്റെ താഴ്ഭാഗത്തൂടെ ഇതാ ഇതുപോലെ നോക്കിക്കോ, ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുക. ഇതാ ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുക, ചുറ്റി എടുത്തിട്ട് ബാക്കിയുള്ള രണ്ട് കുറച്ച് അധികം ചുറ്റി നമുക്ക് കാണാത്ത രീതിയിൽ കുറച്ച് അധികം ചുറ്റിയെടുക്കുക കേട്ടോ. ബാക്കിയുള്ളത് നമുക്ക് ഈ നടുവശത്തൂടെ ഒന്ന് ചുറ്റിയെടുക്കുക രണ്ട് മൂന്ന് പ്രാവശ്യം. നമ്മൾ ഫസ്റ്റ് ചുറ്റിയതാണ് എങ്കിലും ചുറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളത് നമ്മൾ കമ്പി കട്ട് ചെയ്ത ശേഷം ഇതിൻ്റെ ചുറ്റി വരുന്നതില്ലേ അത് മുകൾ ഭാഗത്തോട്ടേക്ക് വരുന്ന രീതിക്കോ രീതിക്ക് തന്നെ നിൽക്കണം കേട്ടോ. നമ്മൾ ഫെൽറ്റ് ഷീറ്റ് ഒട്ടിക്കാത്തവരാണെങ്കിൽ, ഫെൽറ്റ് ഷീറ്റ് ഒട്ടിക്കുന്നവരാണെങ്കിൽ അത് വിഷയമില്ല, കാരണം നമ്മൾ ഫെൽറ്റ് ഷീറ്റ് ഒട്ടിക്കുമ്പോൾ കുട്ടികളെ തലയിലേക്ക് കൊള്ളൂല കേട്ടോ. ഇതാ ഇതിന് കറക്റ്റായിട്ട് ചുറ്റിയെടുത്തിട്ട് നല്ല ടൈറ്റാക്കി വെക്കണം കേട്ടോ അത്. ഇനിയിപ്പം ഇവിടത്തേക്ക് വേണമെങ്കിൽ ഇതാ ഇതുപോലെ ഓർണമെൻറ്റ്സ് റോസ് ഇതേപോലെ നമുക്ക് പശയാക്കിയിട്ട് ഇതാ ഇതേപോലെ അടുത്തടുത്ത് വേണമെങ്കിൽ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വിട്ട് വിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇതിപ്പം ഇതിൻ്റെ താഴ്ഭാഗത്തേക്ക് ഞാൻ ഇതാ സെവൻ തൗസൻഡ് പശയെന്ന് എടുത്ത് ഇത് ഫുള്ളായിട്ട് ആക്കി കൊടുക്കുന്നുണ്ട്. ഇതാ സെവൻ തൗസൻഡ് പശ ഫുള്ളായിട്ട് ആക്കി കൊടുക്കുന്നുണ്ട്. ഇതാ എന്നിട്ട് ഇതാ ഇതേപോലത്തെ ഫെൽറ്റ് ഷീറ്റാണ് എടുത്തിട്ടില്ല, ഇത് ഞാൻ ഇതിന് കണക്കായിട്ട് എടുത്തിയാണ് കേട്ടോ. ഈ ഹെയർ ബാൻഡിനെ കൂടി കുറച്ചൊരു രീതിക്ക് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇത് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക ഇതുപോലെ. ഇതാ ഒന്നും വേണ്ട, ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. പിന്നെ നിങ്ങൾ ഒട്ടിക്കുമ്പോൾ ചിലപ്പോൾ നിൽക്കുന്നില്ല എന്ന് തോന്നും, കുഴപ്പമില്ല, അത് കുറച്ച് കഴിഞ്ഞിട്ട് ഉറച്ച് നിന്നോളൂ കേട്ടോ. പക്ഷേ എന്ന് പറയുമ്പോൾ നമ്മൾ ഒട്ടിക്കുന്ന ടൈമിൽ അത് കുറച്ചൊന്ന് ഇളകുന്ന പോലെ തോന്നും, പക്ഷേ നമ്മൾ തുടങ്ങാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് നിന്നോളും. എന്നിട്ട് ഇവിടെ കാണുന്നതാണ്, ഇവിടെ നമ്മൾക്ക് ഈ തുടങ്ങിയെടുത്ത് തുടങ്ങിയ സ്ഥലത്ത് നമുക്ക് ഒരു വൃത്തിയേടായിട്ട് കാണുന്നതാണ്. അവിടെ വേണമെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുക കേട്ടോ. ഫ്ലവറുകൾ വെച്ച് കൊടുത്താൽ മതി, ഇതുപോലെ ഫ്ലവറോ എന്തെങ്കിലും, ഇല്ലെങ്കിൽ പോളൻസ് അങ്ങ് പോളൻസ് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയാം, ഇവിടുത്തെ വരെ ഫെൽറ്റ് ഷീറ്റിൻ്റെ ആവശ്യമുള്ളൂ, അപ്പോൾ ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയാം. ഇതാ ഫെൽറ്റ് ഷീറ്റ് ബാക്കിയുള്ളത് കണ്ടാ. ഇത് ഇങ്ങനെയാകുമ്പോൾ ഇത് നമ്മൾ മുല്ലമുട്ടിൻ്റെ ഇതാ
വൃത്തിയേടായിട്ട് കാണുമില്ല കേട്ടോ. ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ഫ്ലവർ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ. ഇതൊന്നും മനസ്സിലാവില്ല, ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഒരു ഫ്ലവർ ഒട്ടിച്ചു കൊടുത്താലും മതി, ഒന്നും മനസ്സിലാവുക തന്നെ ഇല്ല കേട്ടോ. ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാവുക ഇല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വർക്ക്. ഇതിപ്പോൾ ഞാൻ രണ്ടായിട്ട് കാണിച്ചത് എല്ലാവർക്കും മനസ്സിലാവാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നമ്മൾ ഇത് തന്നെ വേണമെന്നില്ല കേട്ടോ. വലിയ റോസ് ഉണ്ടെങ്കിൽ അത്, അതില്ലെങ്കിൽ കല്യാണം കല. ഇതിപ്പോൾ ഈ ഇത് കണ്ട ഈ പോളൻസൊന്നും ഇതാ പോളൻസൊന്നും ചിലപ്പോൾ കിച്ചിലുണ്ടാവില്ല പോളൻസൊന്നും. പക്ഷേ ഞാൻ ഇത് വെക്കുന്നത് നിങ്ങൾക്ക് കാണിച്ച് തന്നെയാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ളവർ യൂസ് ആക്കാം, ഇല്ലാത്തവർ ഇതേപോലെ എന്തെങ്കിലും കല്ലുകളോ എന്തെങ്കിലും ആക്കാം, ഇല്ലാത്തവർ പിന്നെ അതും ഇല്ലാത്തവർ മുല്ലമുട്ട് മാത്രം ചെയ്യാട്ടെ വർക്കുകളിൽ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ നമ്മളെ എന്ന് പറയുമ്പോൾ ഇത് ചെറിയ ക്ലാസ്സുകളാണ്. പിന്നെ ഒരു ബുദ്ധിമുട്ട് നമ്മളെ ഇതിൻ്റെ മറ്റേ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ക്ലാസ് എന്ന് പറയുമ്പോൾ വലിയ ക്ലാസ്, 2 മാസം നീണ്ടിരുന്ന ക്ലാസ്സുകളാണ്. അപ്പം അതും ഇതും തമ്മിൽ ഒരിക്കലും ഒരുപോലെ നമുക്ക് ആവില്ല കേട്ടോ, വ്യത്യാസമുണ്ട്. നമ്മൾ 300 രൂപേൻ്റെ ക്ലാസ് കാണുന്ന കുട്ടികളാണെങ്കിൽ അവരാണ് ചിലപ്പോൾ ഈ ക്ലാസ് കാണുന്നതെങ്കിൽ, പിന്നെ 2 ക്ലാസ് എന്ന് പറയുമ്പം കുറേ വ്യത്യാസമുണ്ടാവും. അതിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് മോഡൽസ് പഠിപ്പിക്കുന്നുണ്ട്. അതും ഒരുപാട് നമുക്ക് ആ 1-2 മാസം ടൈമിൽ തന്നെ ഒന്നിടവിടെ ക്ലാസ് ഉള്ളെങ്കിൽ പോലും ഒരു ദിവസത്തിൽ തന്നെ നമ്മൾ എല്ലാ ഐറ്റംസ് ഒരുമിച്ച് വരുന്ന രീതിക്കാണ് ക്ലാസ്സിലെടുക്കുന്നത്. അപ്പോൾ അതും ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസം വരും കേട്ടോ. ഇതാ ഇനി ഇതേപോലെ ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഒട്ടിക്കുന്നതെന്ന് ശരിക്കും നമ്മളെ കാണിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ബിഗിനേഴ്സ് ആയിട്ടുള്ളവരെല്ലാം ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ കാണിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ കളറ് കോമ്പിനേഷൻ ആക്കാനും നോക്കിയിട്ടില്ല. പിന്നെ ഈ ഇത് കണ്ടാ, ഇത് ചില കുട്ടികൾ ഇപ്പോൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്ന കുട്ടികൾക്ക് ഡൗട്ട്. ഇതിപ്പോൾ ഫസ്റ്റ് വെക്കുമ്പോൾ ഇതിപ്പോൾ ഇവിടെ ഉള്ളതെല്ലാം അനങ്ങും, അത് ഒട്ടി വന്നാലേ നിൽക്കൂ കേട്ടോ. അതൊട്ടുന്നവരെ അങ്ങനെ അങ്ങനെ തന്നെ ഉണ്ടാവും. അത് കുറച്ച് ടൈം നമ്മൾ അതിന് അത് മാറ്റി വെക്കണം. ആ സാധനം നമ്മൾ ആക്കിക്കാണ്ട് കുറച്ച് ടൈം മാറ്റി വെക്കണം, എന്നാൽ മാത്രമേ അത് കറക്റ്റായിട്ട് നിൽക്കും. ഇതിപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇതിൻ്റെ താഴെ ഫെൽറ്റ് ഷീറ്റ് ഒട്ടിക്കുമ്പോൾ അങ്ങനെ ചിലപ്പോൾ അഴകിപ്പോൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പശ നന്നായിട്ട് അത് വൃത്തിയിൽ വെച്ചിട്ട് വെക്കാം കേട്ടോ. ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ 2 സൈഡും ശരിക്കും ഒരുപോലെ മതി. പക്ഷേ ഞാൻ ഇതിങ്ങനെ കാണിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവാനും വേണ്ടിയിട്ടാണ് കേട്ടോ. 2 ഹെയർ ബാൻഡാക്കി കാണിച്ചിരുന്നതിൽ നല്ലത് പകുതിപ്പകുതിയാക്കി കാണിച്ചാൽ നിങ്ങൾക്ക് ഇത് രണ്ടും എങ്ങനെ വേണമെങ്കിൽ ഇത് ചെയ്തെടുക്കുക. ഇനി ഇപ്പോൾ വേണ്ടത് നമ്മൾ ഫെൽറ്റ് ഷീറ്റ് ഈ ഒരു അളവിന് ഈ കമ്പി വരുന്ന അളവിന് കറക്റ്റായിട്ട് മുറിച്ചെടുക്കുക. ഇങ്ങനെ ഈ വീതിക്ക് കറക്റ്റായിട്ട് ഈ നീളം നോക്കിയിട്ട് ഈ നീളത്തിന് ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് ആ വീതിക്ക് ഒരു നൂലായിട്ട് ഇങ്ങനെ പിടിച്ചു പോയാൽ മതി. എന്നിട്ട് ആ നൂലിന് കറക്റ്റായിട്ട് പിന്നെ നീളം എടുക്കുക, വീതി ഏകദേശം ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് വീതിയും എടുക്കുക, എന്നിട്ട് അതിന് കറക്റ്റായിട്ട് മുറിച്ചെടുക്കുക. പശ തേച്ചിട്ട് ഒന്നും വേണ്ട, വെറുതെ ഒന്ന് പശ തേക്കുക, ഫെൽറ്റ് ഷീറ്റ് അടിഭാഗത്തൊന്ന് ഒട്ടിച്ചോട്ട്, അത്രയേ വേണ്ടൂ കേട്ടോ. നിങ്ങളെല്ലാവരും ചാനലിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഈ ജ്വല്ലറി മേക്കിംഗ് ക്ലാസ്സിലേക്ക് ജോയിൻ ആവാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.